ഹായ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിതേ മസ്കറ്റ് നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 10 ഡേയ്സ് വിസയാണ് ഞാൻ ഒമാനിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിസ എൻ്റെ ഓൾമോസ്റ്റ് തീരാൻ ഇനി 3 ഡേയ്സേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇനി ഒരു 3 ഡേയ്സ് കൊണ്ട് എനിക്ക് ഒരു ഏകദേശം 350 കിലോമീറ്ററോളം എനിക്ക് പോകാനുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ 21st ആണ്, 23rd നൈറ്റിന് മുന്നേ എനിക്ക് UAE എൻട്രി ചെയ്യണം. UAE പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ബർക്ക, സൊഹാറ് അതുവഴി ഞാൻ UAE എൻട്രി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഫോണ് പോയ സമയത്ത് തന്നെ എൻ്റെ ഗ്ലൗസ് മിസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തൽക്കാലം വാങ്ങിയൊരു ഗ്ലൗസാണ്. പക്ഷേ അത്ര കംഫർട്ട് ഇല്ല. പിന്നെ ഹാഫാണ് എൻ്റെ ഫുള്ളാണ്ടായിരുന്നു. പിന്നെ ഫോണൊക്കെ ടച്ച് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. ഇത് ഫോണൊന്നും അങ്ങനെ ടച്ച് ചെയ്യാം, പക്ഷേ വെയിലെല്ലാം കൊള്ളും. കംഫർട്ട് ഭയങ്കര കുറവ്, ഇച്ചിരി ടൈറ്റുമാണ് സൈഡെല്ലാം. അപ്പോൾ അതെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഈ സേഫ്റ്റി ഗിയർ ഉണ്ടല്ലോ, ഇത് ഇടേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് മോർണിംഗ് ആയാലും നൈറ്റ് ആയാലും ഒക്കെ ഇടുന്നത് നല്ലതാണ്. നൈറ്റ് മസ്റ്റായിട്ടും ഇവിടെ ഇത് വെയർ ചെയ്യണം. അപ്പോൾ ഹെൽമെറ്റ്, പ്രോപ്പർ ഗിയേഴ്സ് എല്ലാം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുക. അപ്പോൾ ഇത് ഫുൾ പാക്ഡാണ്. ടെൻറ്റ്, സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ രണ്ട് സൈഡിൽ ബാഗ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ദേ ഇവിടുന്ന് ഇനി ഇറങ്ങാണ്. ഇപ്പോൾ ഏകദേശം ഒരു 6:00 ആയിട്ടുണ്ട്. 6 മണി കഴിഞ്ഞു. അപ്പോൾ 5 മണിക്കിന് എണീച്ചാണ്. അപ്പോൾ ഇത് പിന്നെ ഇതെൻ്റെ ഒരു എന്താ പറയുക, ഇത് വെച്ചാണ് നോർമലായിട്ട്, എന്താ ഇനി പറയുക, സ്പെയറായിട്ട് വെച്ച ഹെൽമെറ്റാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് വെച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ എണീക്കുമ്പോൾ തന്നെ ത്രോട്ട് ഇങ്ങനെ വരളുന്നേ, വെള്ളം ദഹിക്കുന്നു ഭയങ്കരമായിട്ട്. ചൂടാണ്, തണുപ്പാണ്, എന്തായാലും ഇപ്പോൾ ഒരു കൂളിംഗ് ഉണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇനി തണുപ്പാണോ ചൂടാണോ എടുക്കാമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇന്നിപ്പോൾ എവിടെ എത്തുമെന്ന് അറിയില്ല. എന്തായാലും ഒരു അറൗണ്ട് 100 കിലോമീറ്റർ കവർ ചെയ്യണം. പിന്നെ ഒരു സമാധാനം എന്താ വെച്ചാൽ ഇവിടുത്തെ റോഡ്സ് എല്ലാം അടിപൊളിയാണ്, നല്ല ഇതിൽ പോകാൻ പറ്റും. പിന്നെ ഞാനിവിടെ എത്തിയിട്ട് വണ്ടിയൊന്നും ഓടിച്ചു നോക്കിയിട്ടില്ല. വണ്ടികളൊക്കെ നല്ല സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ സൈഡിൽ കൂടെ പോകുമ്പോൾ എന്താ പറയുക, സ്പീഡ് കാരണം ഇങ്ങനെ ഷെയ്ക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബാഗിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് പിന്നെ 1-2 പേര് ചോക്ലേറ്റ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായി. അപ്പോൾ ചോക്ലേറ്റും പിന്നെ ഡേറ്റ്സോ എല്ലാം വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നോർമൽ ഉള്ളതിനെക്കാട്ടിലും വെയിറ്റ് ഇപ്പോൾ കൂടുതലാണല്ലേ. എന്തായാലും ഞാനിവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പോകണ്ടത് നമുക്ക്. ഞാനിത് ഇവിടെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാനിത് അവിടെ ഇങ്ങനെ ഒരു പ്ലേസ് കിട്ടിയപ്പോൾ ജസ്റ്റ് റെസ്റ്റ് എടുക്കാൻ നിന്നെയാണ് കേട്ടോ. ഇത് പറഞ്ഞ ഒരു അടിപൊളി സ്പോട്ടാട്ടോ. അതായത് എല്ലാം അവിടെ ഇങ്ങനെ പുല്ലിൻ്റെ മെത്തകൾ നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന അലോടെല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കാനും 1-2 ഡേറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ടും, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, ഡേറ്റ്സെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇറങ്ങിയതാണ്. ഈ ഒരു തണലും നല്ല അടിപൊളി കംഫർട്ടാണ് ഇവിടെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇല്ലീഗലാണെന്നാണ്. അപ്പോൾ ഒരു സൈക്കിൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പോവായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ, ഞാനിപ്പോൾ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പോൾ അതെ, ആളുടെ സൈക്കിൾ അവിടെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ആൾക്ക് വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ല, മുഖം കാണിക്കാൻ താല്പര്യമില്ല. അതായത് ഒമാനികൾ ക്യാമറ പൊക്കുമ്പോൾ തന്നെ മുഖം മറിച്ച് കളയും. അതുപോലെ എൻ്റെ കൂടെ ഉള്ള ആൾക്കും മുഖം കാണിക്കാൻ താല്പര്യമില്ല വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൈക്കിൾ കാണിച്ചുതരാം. ആളുടെ സൈക്കിളാണിത്. അപ്പോൾ ഇതേ എൻ്റെ സൈക്കിൾ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ സൈക്കിളുണ്ടോ, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഫുള്ള് ആ സൈക്കിൾ ഏകദേശം എൻ്റെ പോലെ തന്നെയാണ്, ഹൈബ്രിഡിൻ്റെ സൈക്കിളാണ്. ഇത് നമ്മുടെ ബെക്കാത്തിലുള്ള സെയിം ബാഗും എല്ലാമാണ്. അപ്പോൾ ഇതേ എൻ്റെ ഇത് ഞാൻ ബേസ് ഇത് ഇതിൽ വെച്ചിട്ടുണ്ട് ഞാൻ. അതായത് മാപ്പ് നോക്കാനെല്ലായിട്ട് അത് ആളുടെയിൽ ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ദൂരത്ത് നിന്ന് കാണുമ്പോൾ രണ്ട് ഒരേപോലത്തെ സൈക്കിൾ പോലെ ഇല്ലേ, അങ്ങനെ തോന്നുന്നുണ്ട്. അത് ഫോക്കസിൻ്റെ ബ്രാൻഡാണ്, ഇത് ഫുജീൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ എൻ്റെ സൈക്കിൾ കുറേ പേര് ചോദിക്കുന്നുണ്ടായി, കാണിച്ചു തന്നിട്ടില്ല, കാണിച്ചു തന്നിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ടായി. ഇതാണ് എൻ്റെ സൈക്കിൾ. അപ്പോൾ ഇത് ഇതിൻ്റെ പേര് ഏതാന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായി. ഫുജി ആബ്സല്യൂട്ട് 1.1 ആണ് ഈ സൈക്കിളിൻ്റെ പേര്. ഇത് ആക്ച്വലി വീടിൻ്റെ അടുത്തുള്ള സൈക്കിൾ ഷോപ്പുണ്ട്, ലീച്ച് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അവരാണ് എനിക്കത് തന്നിട്ടുള്ളത്. അപ്പോൾ അവരെനിക്കത് സ്പോൺസർ ചെയ്തതാണ്. അത് പഴയൊരു സൈക്കിളാണ്, 2018 മോഡൽ. പക്ഷേ എന്താ, അവർ യൂസൊന്നും ചെയ്യാണ്ട് വെക്കുമായിരുന്നു. ഏതോ ഒരു അറബിയുടെ നിന്ന് UAE നിന്ന് വാങ്ങിയതാണ്. UAE നിന്ന് അവർ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിന് ശേഷം അവർ എന്താണ് അതെനിക്ക് തന്നാണ്, അത് യൂസ് ചെയ്യാണ്ട് വെച്ചപ്പോൾ അവരെനിക്ക് തന്നാണ്. അപ്പോൾ അതാണുള്ളത്. അതെന്ന് പറഞ്ഞാൽ ജർമ്മൻ ബ്രാൻഡാണ്, അത് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, 2 പേരുണ്ട്, 2 സൈക്കിളുണ്ട്. അവർക്ക് വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ വീഡിയോയിൽ കാണിക്കാൻ താല്പര്യമില്ലാത്തുള്ള കുറേ ആളുകൾ എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ കാണിക്കുമെന്ന് പറയും. ചിലർ കാണിക്കണ്ട കാണിക്കണ്ട എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ഇവിടെ പൊതുവെ പെൺകുട്ടികൾ ഒമാനികൾ
ഒരു ക്യാമറയില് ക്യാമറ വരുമ്പോ തന്നെ അവര് മുഖം മറിക്കും. ഒന്നാമത് അവര് പറഞ്ഞിട്ടായിരിക്കും നടക്കുക, പറഞ്ഞിട്ട് ഒരു ഇച്ചിരി അവരെ കാണുന്നുണ്ടാവുള്ളൂ, പക്ഷെ അവര് ഒരു മുഖം മറിക്കും. ഇതെന്റെ പുതിയ സ്പെക്സ് ആണ് കേട്ടോ, ഇതെന്റെ പുതിയതാണ്. ഞാൻ അതിന്റെ വള്ളി സെയിം ആണ് വെച്ചേക്കുന്നത്, ഇത് പുതിയതാണ്. അപ്പോ എന്താ, ഇത് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, മറക്കരുത്. ഇവിടെ ആരെങ്കിലും സൈക്ലിംഗ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താ, പോകുന്ന വഴിക്ക് എന്താ പറയുക, പെട്ടെന്ന് എന്താ സ്പീഡാണ്, വണ്ടികൾക്കൊക്കെ ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് പോകുമ്പോൾ വലിയ പെട്ടെന്ന് നല്ല ഷേക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ പിന്നില്ലേ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടുണ്ടായി എന്താ എൻ്റെ സ്ലാങ് മാറുന്നുണ്ട് ഇത്. അത് ഞാനിപ്പോൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ എൻ്റെ സ്ലാങ് ഓട്ടോമാറ്റിക്കലി മാറുന്ന, ഞാനായിട്ടൊന്നും ചെയ്തിട്ടല്ല, അത് തന്നെ മാറുന്നതാണ്. അത് കുറേ പേര് ബോറാന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ തന്നെ മാറുന്നതാണ്, എൻ്റെ സംസാരം തന്നെ മാറുന്ന. ഇതാണ് അടുത്ത പ്രോബ്ലം. കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല രീതിയിൽ ചുമ ഉണ്ടായിരുന്നു, ചുമയും ശ്വാസം മുട്ടലും കോൾഡൊക്കെ ആയിരുന്നു. കുറേ പേര് ഇത്ര ദിവസം ചോദിച്ചു എന്താ സൈക്ലിംഗ് ചെയ്യാത്തത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായി നല്ല റെസ്റ്റ് വേണമെന്ന്, കാറിൽ മാത്രം കറങ്ങിയാൽ മതി. അതുകൊണ്ട് കാറിലാണ് ഇത്ര ദിവസം കറങ്ങിയത്, അതുകൊണ്ടാണ് സൈക്കിളിലൊന്നും കറങ്ങാണ്ടിരുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടുന്ന് ഞാനും ആളും കൂടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അടിപൊളി സ്പോട്ടാണിത്. അപ്പോൾ അതെ നമ്മൾ രണ്ടുപേരും ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആളുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ക്യാമറ ഒക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പിടിക്കാൻ, എൻ്റെ വ്യൂ വീഡിയോസ് ഫോട്ടോസ് എടുക്കാൻ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളാണ്. ഫോട്ടോ എടുക്കാനാണ് എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇതായിരുന്നു, ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ എന്തായാലും ഒരാളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര നാൾ കൂടെ ഉണ്ടാവുന്നൊന്നും അറിയില്ല, കാരണം എൻ്റെ മൈൻഡിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ കൂടെ കിട്ടൂ. അവിടുന്ന് പോകുന്ന കുറച്ച് നേരമായി, ഇപ്പോഴത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാനിവിടെ നിർത്തിയേക്കാണ്. ഓ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റില്ല, ഗ്ലാസ് ഇട്ടായി ഞാനേ കാണാൻ പറ്റുള്ളൂ, അത്രക്ക് വെയിലാണ് കേട്ടോ, കണ്ണിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും. അപ്പം ഞാനൊരു ബിരിയാണി പറഞ്ഞിട്ടുണ്ട്, ഒരു ബിരിയാണിക്ക് ഒരു റിയാലാണ് ഏകദേശം നമ്മുടെ നാട്ടിലൊരു 215 രൂപയാണ് വരുന്നത്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട് ഞാൻ, പിന്നെ ഫുഡ് കഴിച്ചിട്ട് വേണം മൂവ് ചെയ്യാൻ. ഫുഡ് വന്നിട്ടുണ്ട്, ഇതാണ് ഫുഡ്. ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എല്ലാം റൈസ് ചെയ്ത് ജസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്തേക്കാണ്. ഇത് റൈസ് സെപ്പറേറ്റ്, ഇത് ബിരിയാണി റൈസും ചിക്കൻ ഫ്രൈയും പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്തോ ഒരു ഗ്രേവി തന്നിട്ടുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്. ഞാനിപ്പോൾ ഇതേ ബർക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ മോർണിംഗ് ഇച്ചിരി ആ ഒരു ഫുഡ് കഴിച്ചാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശക്കുന്നുണ്ട്. ഏകദേശം ഒരു 65 കിലോമീറ്ററോളം ചവിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന് മസ്കറ്റിൽ നിന്ന് ബർക്ക വരെ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അതേ ഫുള്ള് കുറേ സദ്യ പോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പപ്പടവും ചോറും അച്ചാറും ഉപ്പേരിയും അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, പിന്നെ അതെ തണ്ണിവത്തിനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. ഹായ് ഫൈസ, താങ്ക് യു. ഫുഡ് കഴിക്കാം ഇരിക്കി. ഞാനിത് ഇപ്പോൾ ബർക്കയിലാണ് എത്തിയിട്ടുള്ളത്. ഇന്നലെ നൈറ്റ് എത്തിയതാണ്, ഇന്നലെ നൈറ്റ് തീരെ പറ്റൂലായിരുന്നു, ഭയങ്കര ത്രോട്ട് പെയിനും ചുമയൊക്കെ ആയിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങി. അപ്പോൾ ആളുടെ വീട്ടിലാണ് ഞാൻ ഇന്നലെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ എന്താ ഇതിൻ്റെ പേര്? മന്തി. എന്താ ഇത്? മട്ടൻ. മട്ടൻ ഷുവ, മട്ടൻ ഷുവയും പിന്നെ ചിക്കൻ്റെയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ നിലത്തിരുന്നാണ് കഴിക്കുന്നത്. ഒമാനിൽ വന്നേ പിന്നെ ഹോട്ടലിൽ കഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ നിലത്തിരുന്നാണ് കഴിക്കുന്നത്, ഇങ്ങനെ മജ്ലിസിലെല്ലാം ഇരുന്നാണ് കഴിക്കുന്നത്. അധികം മന്തി അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ടൈപ്പ് റൈസ്, പിന്നെ മട്ടൻ ഷുവ, പിന്നെ ക്യാമലിൻ്റെ മീറ്റ് എല്ലാം കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ട്രൈ ചെയ്ത് പറയാം. എന്തായാലും
ഉച്ചക്ക് ഞാനിതേ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പഴും ഞാൻ ഫുഡ് കഴിക്കാണ്. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു 6-7 കിലോമീറ്റർ സൈക്ലിംഗ് ചെയ്തിട്ടുള്ളൂ. അതിപ്പോ ഞാൻ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. ഹൈ ഹൈ ഹൈ, കൊറേ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളിത് ഇവിടെ കൊറേ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല ബീഫ് കറിയും പിന്നെ ലഗോൺ ചിക്കന്റെ ഫ്രൈയും പിന്നെ നല്ല നെയ്ച്ചോറും. ഇതേ ഫുഡ് ഇവിടെ ഇങ്ങനെ കഴിക്കുന്നതിന് എന്ത് പറയുന്നേ? അല്ല, ഇതിനെന്തോ പേര് പറഞ്ഞല്ലോ. സുപ്ര, സുപ്ര പോലെ ഇങ്ങനെ കഴിക്കുന്ന അല്ലെ? ഹൈ ഹൈ ഹൈ, ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ടിരിക്കും ഒരാള് ഫുഡും ഇത് കഴിച്ചിട്ട്. എന്താ പറയുക, ചോക്ലേറ്റ് എല്ലാം കഴിച്ചിട്ട്. പേര് ഷാഫി അല്ല, യൂട്യൂബർ ആണ് കേട്ടോ. അവിടുത്തെ അമ്മാന്റെ യൂട്യൂബറാണ് ഷാഫി അല്ലെ? എന്താ പേര്? ചങ്സ് ട്രാവൽ അല്ലെ? ചങ്സ് ട്രാവൽ. പിന്നെ എന്താണ് പേരെന്തായിരുന്നത്? നമ്മളെല്ലാരും കൂടെ എന്താണ് ഈ സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നെ? ഇതിന്റെ ആണല്ലേ? ഓ അയ്യോ അയ്യോ, ഇവന്റെ പേര് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ പറയാന്. നല്ല അത് വലിയ പാടാ, ചെറുത് ചെറിയ പേരാണെങ്കിലും പറയാൻ പാടാണ്. ആ ഇനി കഴിക്കാം. ഞാനിതേ ഇപ്പൊ സൈക്കിള് ചവിട്ടിയിട്ട് ഞാനൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോ നൈറ്റ് ഞാൻ സൈക്കിള് വെച്ച് ഇച്ചേക്കാണ്. അപ്പൊ ഈ കാണുന്ന വണ്ടിയാണല്ലേ, അപ്പോൾ ഈ വണ്ടിയിലാണ് ഞാൻ സൈക്കിൾ ഇട്ടിട്ട് ഞാൻ UAE ബോർഡറിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 150 കിലോമീറ്ററോളം ഉണ്ട് ഏകദേശം ആയിരിക്കും തോന്നുന്നത്. അവർ രാസിൽ ടൈമിലേക്ക് അന്ന് പോകുന്നു. അപ്പോൾ ഞാൻ ബോർഡർ വരെ എന്തായാലും പോകുന്നു. എൻ്റെ വിസ തീരാനായി, എൻ്റെ വിസ നാളെ തീരും. അപ്പം അതിന് മുന്നേ നമുക്ക് എൻട്രി ചെയ്യണം. അതുകൊണ്ട് ഞാനിതേ ഈ വണ്ടിയിലാണ് പോകുന്നത്. ഏകദേശം എന്താ പറയുക, ഇനി ഇവിടുന്ന് അവിടെ പോയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. ആക്ച്വലി ഡോക്ടർ കാണപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് 1 week റെസ്റ്റ് എടുത്തിട്ട് അതിനുശേഷം എന്താ പറയുക വിസ എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊക്കെ നിൽക്കാൻ പറഞ്ഞാൽ. വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒരുപാട് പൈസ ആയതുകൊണ്ട് ഞാൻ വിസ എക്സ്റ്റെൻഡ് ചെയ്യാനിന്ന് രാവിലെ ലൈറ്റ് തീരെ ചവിട്ടുന്നതെന്ന് പറഞ്ഞാണ്. നല്ല ചുമയും ശ്വാസം മുട്ടലായിരുന്നു എനിക്ക് തോന്നുന്നു. ഇന്നലെയൊക്കെ ഞാൻ എന്താ പറയുക, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വൈകുന്നേരം ഞാൻ വണ്ടി ഓടിക്കുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ എനിക്ക് വീഡിയോ പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് നല്ല ശ്വാസം മുട്ടലും ചുമയും. കാരണം ഇന്നലെ മോർണിംഗ് അല്ല ആ തണുപ്പ് കൊണ്ടിട്ട് പോയതുകൊണ്ടാണ് എനിക്കത് സംഭവിച്ചത്. അപ്പം എന്തായാലും ഇതാ ഈ റോഡിൽ നിന്ന് ഞാൻ നേരെ പോയിട്ട് ഖത്മത് ബോർഡർ എന്ന് പറഞ്ഞ ബോർഡറുണ്ട്, ഹത്ത ബോർഡർ എന്ന് പറഞ്ഞ ബോർഡറുണ്ട്. ഇപ്പോൾ 2 ബോർഡറുണ്ട് നമുക്ക്. ഹത്ത ബോർഡർ വഴി കുറേ വണ്ടികളെല്ലാം കാർ അങ്ങനെയെല്ലാം പോകുന്നു. പക്ഷെ ഞാൻ പോകുന്നത് ഇപ്പോൾ ഖത്മത് എന്ന് പറഞ്ഞ ബോർഡറാണ്. പ്രൊണൗൺസേഷൻ കറക്റ്റ് അറിയില്ല. ആ ബോർഡർ വഴി തന്നെ ഞാൻ പോകാൻ നിൽക്കുന്നു. അപ്പോൾ ആളായിട്ട് സംസാരിച്ചിട്ട് ഞാൻ എന്താ പറയുക, ഞാൻ ആദ്യം സമ്മതിക്കുന്നുണ്ടായില്ല. പിന്നെ എൻ്റെ സിറ്റുവേഷൻ വിസ തീരുന്നല്ല പറഞ്ഞുകൊണ്ടാണ് ആൾ സമ്മതിച്ചത്. ഇപ്പം നൈറ്റ് കുറച്ച് ഓടിച്ച് അതിൻ്റെയാണ് എനിക്ക് ചുമയും ശ്വാസം ഉള്ളതെല്ലാം. ഞാൻ ഈ വണ്ടിയിൽ നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ എപ്പോൾ എത്തും എങ്ങനെ എത്തുമെന്ന് ഒന്നും അറിയില്ല. അവിടെ എത്തിയിട്ട് വേണം വിസ അവിടെ പോയി എൻ്റർ ചെയ്യാനും. വിസ ഓൾറെഡി കയ്യിലിരിക്കുന്നുണ്ട്. അവിടെ എത്തിയിട്ട് എൻ്റർ ചെയ്തിട്ട് പിന്നെ അങ്ങ് സൈക്ലിംഗ് ചെയ്തിട്ട് ഫുജേറ അങ്ങനെ പിന്നെ UAE കറങ്ങി പോകാനാണ് നോക്കുന്നത്. UAE 1 month വിസയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടിയിൽ ഞാൻ കയറി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ബോർഡർ ഒത്തിട്ടുള്ള വീഡിയോ കാണുന്നവരെ ചേച്ചാ ബൈ ബൈ.